നമസ്കാരം. ഇന്ന് സൗന്ദര്യലഹരിയിലെ 27-ാമത്തെയും 28-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 27-ാമത്തെ ശ്ലോകത്തിൽ നമ്മളറിയാതെ ചെയ്യുന്നത് മുഴുവനും ദേവിക്കുള്ള ആരാധനയായി ഭവിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആചാര്യസ്വാമികൾ വിവരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യണതും അതെന്തായാലും പ്രാർത്ഥനയും ഉപാസനയുമാണ്. അറിയാതെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതും ദേവിക്കുള്ള ആരാധനയായിട്ടും പ്രാർത്ഥനയായിട്ടും തീരണേ എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ ശ്ലോകത്തിലെ വിഷയം. ശ്ലോകം നോക്കൂ. ജപോജൽപ്പശില്പം സകലമഭിമുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധി പ്രണാമസംവേശസുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവഭവതു എന്മേ വിലസിതം. ആചാര്യസ്വാമികൾ പറയാണ്, ഞാനെൻ്റെ പരിപൂർണ മനസ്സോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള എല്ലാ നല്ല ക്രിയകളും എല്ലാ നല്ല വ്യാപാരങ്ങളും ദേവിക്കുള്ള ആരാധനയായി തീരട്ടെ എന്ന്. അതാണ് ആത്മാർപ്പണദൃശ, ആത്മാർപ്പണ ബുദ്ധിയോടുകൂടിയിട്ട്, അതായത് ഞാനെന്ന ഭാവമില്ലാതെ ഈശ്വരനായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള എന്നാൽ മയാ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള കൃതഹ ജൽപ്പഹ ഞാൻ ചെയ്യുന്നതായ സംഭാഷണങ്ങളെല്ലാം തന്നെ വെറുതെയുള്ള വർത്തമാനങ്ങൾ സംഭാഷണങ്ങൾ അതൊക്കെ ജപഹ മന്ത്രജപമായി ഭവിക്കട്ടെ, അതൊക്കെ ദേവിയെ സ്തുതിക്കുന്നതായി തീരട്ടെ, നാമജപമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി സകലം ശില്പം അഭി, ശില്പങ്ങളെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ആംഗ്യങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആംഗ്യങ്ങളെല്ലാം ക്രിയകളെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ക്രിയകളെല്ലാം മുദ്രാവിരചന, ദേവിയെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് കൈകൾ കൊണ്ട് രണ്ട് കൈകളും ചേർത്തിട്ടോ അല്ലെങ്കിൽ ഒറ്റ കൈ കൊണ്ടോ ചെയ്യുന്നതായിട്ടുള്ള പലതരം മുദ്രകളുണ്ട്. ഇവിടെ സംക്ഷോഭിണി, അതുപോലെ ദ്രാവണ ആകർഷണ വശ്യ ഉന്മാദ മഹാങ്കുശ ഖേചരി ബീജയോനി ത്രികണ്ഠ രൂപങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മുദ്രകളുണ്ട്, കൈകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള താന്ത്രിക രീതിയിലുള്ള മുദ്രകൾ. ആ മുദ്രകളായി തീരണേ കൈകൊണ്ട് കാണിക്കുന്നതായിട്ടുള്ള എല്ലാ ആംഗ്യങ്ങളും, അതായത് എല്ലാ കൈക്രിയകളും കൈ അനക്കുന്നത് പോലും സംക്ഷോഭിണി മുതലായിട്ടുള്ള മുദ്രകളുടെ പ്രകടനങ്ങളായി തീരണം എന്നതാണ് അടുത്ത പ്രാർത്ഥന. ഇനി ചെയ്യുന്നത് കാലുകൊണ്ടുള്ളതാണ്. ഗതിഹി, ഗതി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. ആ സഞ്ചാരങ്ങൾ കാലുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ദിക്കിലേക്കുള്ള യാത്ര. ആ യാത്രകളൊക്കെ സഞ്ചാരമെല്ലാം എന്തായിത്തീരണം? പ്രാദക്ഷിണ്യക്രമണം, പ്രദക്ഷിണമായിട്ട് ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്നതായി തീരട്ടെ. അപ്പോൾ എല്ലാം ആരാധനാപരമായിട്ട് എൻ്റെ ശരീരത്തിലെ അംഗങ്ങൾ മുഴുവൻ, കണ്ണായാലും കാലായാലും കൈയായാലും ഒക്കെ ദേവിയെ ആരാധിക്കുന്ന ക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അറിഞ്ഞിട്ടും അറിയാതെയും എന്നുള്ളതാണ് ആചാര്യസ്വാമികൾ പറയണത്. അപ്പോൾ നടത്തം എന്നുള്ളത് എൻ്റെ യാത്രകൾ മുഴുവനും ദേവിയുടെ പ്രദക്ഷിണക്രിയകളായി തീരട്ടെ. ഇനി അശനാദികൾ, അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക തുടങ്ങിയിട്ടുള്ളതെല്ലാം, അന്നപാനാദികളെല്ലാം ആഹുതിവിധി ആയിത്തീരണം. ആഹുതിവിധി എന്ന് പറഞ്ഞാൽ ഹോമാനുഷ്ഠാനം, അതായത് ദേവത ഉദ്ദേശമായിട്ട് ഹവിസ്സിനെ അഗ്നിയിൽ അർപ്പിക്കുന്നതിനെയാണ് ഹോമാനുഷ്ഠാനം എന്ന് പറയുന്നത്. അതായി ആഹുതി എന്ന് പറയുന്നത് അതായിത്തീരട്ടെ എൻ്റെ ഭക്ഷണങ്ങൾ, അതായത് ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആഹുതിയായിത്തീരണം ഞാൻ ജലപാനം നടത്തുന്നതും ഭക്ഷണം സ്വീകരിക്കുന്നതുമെല്ലാം. അതിനുശേഷം പറയാണ് സംവേശം, സംവേശം എന്ന് പറഞ്ഞാൽ കിടപ്പ്, ശയനം എന്നുള്ളത് ഭഗവതിക്കുള്ള പ്രണാമ നമസ്കാരമായിട്ട്, എൻ്റെ ദണ്ഡ് നമസ്കാരമായിട്ട് തീരട്ടെ എൻ്റെ കിടപ്പ്, കിടക്കയിലുള്ള എൻ്റെ ശയനം ഭഗവതിയെ ഞാൻ നമസ്കരിക്കുന്നതായി തീരട്ടെ എന്നുള്ള അടുത്ത പ്രാർത്ഥനയും നമുക്കിവിടെ കാണാം. അഖിലം സുഖം,
ഇനി എന്തെല്ലാം ലോകത്തിൽ എനിക്ക് സുഖകരമായി അനുഭവപ്പെടുന്നുവോ, മേ യദ് വിലസിതം, എൻ്റെ യാതൊരു വിധത്തിലുള്ള വ്യാപാരങ്ങൾ, എൻ്റെ എല്ലാ പ്രവൃത്തികളും, ഞാൻ ഇവിടെ ലോകത്തിൽ ജനിച്ച് മരിക്കുന്നത് വരെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, തവ ദേവി ഭഗവതി നിന്തിരുവടിയുടെ സപര്യാപര്യായ ഭവതു, പൂജാവിധികളായിട്ട് ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ശ്ലോകമായിട്ടാണ് നമുക്കിവിടെ തോന്നുക. ഈ സൗന്ദര്യലഹരിയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളതായ ആദ്യത്തെ 10 എണ്ണം ഒഴിവാക്കിയിട്ട് പിന്നെ പറയുമ്പോഴൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട്, ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം എഴുതി വച്ചിട്ടുള്ള ശ്ലോകങ്ങളാണോ, പുരുഷന്മാർക്ക് എങ്ങനെ സ്ത്രീകളെ വശീകരിക്കാൻ പറ്റും, അവർക്കെങ്ങനെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റും, അവർക്കെങ്ങനെ കവന വിദ്യയിൽ പ്രവേശിക്കാൻ പറ്റും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. സ്ത്രീകളെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഈ ശ്ലോകത്തിൽ അങ്ങനെയൊന്നുമില്ല. ആർക്കും വേണ്ടിയുള്ള ഏതൊരാളെയും ഉപദേശിക്കാൻ എടുക്കുന്ന ഒരു ശ്ലോകമായിട്ടിതിനെ കണക്കാക്കാം. എൻ്റെ എല്ലാ പ്രവൃത്തികളും ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പണമായി തീരട്ടെ എന്ന് പറയുന്ന ശ്ലോകം. ഇതേപോലെ തന്നെ നാരായണീയത്തിലൊരു ശ്ലോകമുണ്ട്, വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപിചതേ പൂജനവിധൗ ഭവൻ മൂർത്യാലോകേ നയനം അധതേ പാദ തുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. എൻ്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളും എന്തിനൊക്കെയായി ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കണത്, എന്തിനൊക്കെയായി തീരണം, ഞാൻ എന്ത് കേൾക്കണം, എൻ്റെ ദുഃഖങ്ങളൊക്കെ അങ്ങനെ ഭഗവാൻ മാറ്റിത്തരണം, എൻ്റെ കാതുകൾ ഭഗവാൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടി മാത്രമാവണം, എൻ്റെ കൈകൾ അങ്ങയെ പൂജ ചെയ്യാൻ വേണ്ടി മാത്രമാവണം എന്ന് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഏതാണ്ട് അതേ അർത്ഥം വരുന്നതായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഇത് എല്ലാവർക്കും ഇത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു വിഷയമാണിതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വളരെ ലൗകികമായിട്ടുള്ള വിഷയങ്ങളും നമുക്ക് പറയുമ്പോൾ വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമുള്ളതായ ഒരു ശ്ലോകവുമാണ്. സൗന്ദര്യലഹരിയിൽ അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ജഗദീശ്വരിയോടുള്ള ദേവിയോടുള്ള ആത്മാർപ്പണം കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ക്രിയകളും വ്യാപാരങ്ങളും ദേവിയെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ആവണം എന്ന് ആചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണിപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി അടുത്ത ശ്ലോകം, 28-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, പ്രളയ സമയത്തിൽ എല്ലാവരും മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മാവായാലും വിഷ്ണുവായാലും അന്തകനായാലും ഇന്ദ്രനായാലും ആരായാലും അവരവരുടെ കാലം കഴിഞ്ഞാൽ അവർ മരിച്ചു പോവുകയാണ്. ഇഹലോകവാസം, ഈ ഐഹികമായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ സദാശിവൻ മാത്രം, പരമശിവൻ മാത്രം ജീവിച്ചിരിക്കുന്നു ദേവിയുടെ പാതിവ്രത്യം കൊണ്ട് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പരമേശ്വരൻ മാത്രം എന്താണ് ഇവിടെ, ഈ എല്ലാവരും മരിച്ചിട്ടും പഞ്ചത്വം പ്രാപിച്ചിട്ടും എന്തുകൊണ്ട് ഇവിടെ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ആ തെളിവാണ്, അതൊരു ദൃഷ്ടാന്തത്തോടു കൂടിയിട്ട് ഇവിടെ ഉദാഹരണത്തോടു കൂടിയിട്ട് പറയുകയാണ് ഈ ശ്ലോകം, 28-ാമത്തെ ശ്ലോകം. സുധാമപ്യാസ്വാദ്യ പ്രതിഭയജരാ മൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധിശതമഖാദ്യ ദിവിഷദ കരാളം യക്ഷേളം കബളിതവത കാലകലനാനശംഭോ തന്മൂലം തവ ജനനി താടംഗമഹിമ. ഹേ ജനനി, ജഗന്മാതാവേ, ആചാര്യസ്വാമികൾ സംബോധന ചെയ്യുന്നത് നോക്കൂ, നമുക്ക് എല്ലാവർക്കും മാതൃസ്ഥാനീയയായിട്ടുള്ള ദേവി ഇവിടെ ലോകത്തിൽ, അതായത് നമ്മൾ പരാമർശിക്കുന്ന, നമ്മൾ ആരെയൊക്കെ പറ്റി വർണ്ണിച്ചുവോ ആ ദേവന്മാരെല്ലാം, അതാണ് വിശ്വേ, പ്രപഞ്ചത്തിൻ്റെ നായകന്മാരായിട്ട് പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നവരായിട്ടുള്ള ദേവന്മാരെല്ലാവരും. വിധി ശതമഖാദ്യാ, വിധി ബ്രഹ്മാവ്, ശതമഖൻ എന്ന് പറഞ്ഞാൽ 100 യാഗം ചെയ്തിട്ടുള്ള ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാവരും തന്നെ. ദിവിഷതഹ, ദിവി സദഹ, ദിവി എന്ന് വെച്ചാൽ സ്വർഗത്തിൽ താമസിക്കുന്നവരായിട്ടുള്ള സ്വർലോകവാസികളായിട്ടുള്ള ദേവന്മാരെല്ലാവരും തന്നെ. പ്രതിഭയ ജരാമൃത്യുഹരിണീം, ബ്രഹ്മാവ് അതുപോലെ ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരെല്ലാവരും തന്നെ. പ്രതിഭയ ജരാമൃത്യുഹരിണീം സുധാം ആസ്വാദ്യാപി. പ്രതിഭയം എന്ന് വെച്ചാൽ അതിഭയങ്കരമായിട്ടുള്ള
വാർദ്ധക്യത്തെയും മരണത്തെയും ജീവിച്ച ലോകത്തിൽ ജനിച്ചവർക്കെല്ലാം ഉണ്ടാവുന്നതാണ് വാർദ്ധക്യവും മരണമൊക്കെ. പക്ഷെ നമ്മളെല്ലാവരും അതിനെ പേടിക്കുന്നുണ്ട്, വരാതിരിക്കുന്നുമില്ല. അങ്ങനെയുള്ള വാർദ്ധക്യത്തെയും മരണത്തെയും ഇല്ലാതാക്കുന്നതായ ഹരിണിയും അതിനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കുന്നതായ സുധാം ആസ്വാദ്യ അഭി, സുധയെ അമൃതത്തിനെ ആസ്വദിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ദേവന്മാർക്കെല്ലാവർക്കും അമൃത്, അതായത് പാലാഴി കടന്നിട്ട് അമൃത് കിട്ടിയിട്ടുണ്ട്. അസുരന്മാർക്കൊന്നും കൊടുക്കാതെ ദേവന്മാരതൊക്കെ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുധ ഭക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പോലും, അമൃത പാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി, തേ വിപദ്യന്തേ, അവർ മരിച്ചു പോകുന്നു, അവർ നാശത്തെ പ്രാപിക്കുന്നു, അവർക്ക് വിപത്തി ഉണ്ടാകുന്നു എന്നർത്ഥം. പക്ഷേ ഈ അമൃതിന് നേരെ വിപരീതമാണ് വിഷം. ആ വിഷം കഴിച്ചിട്ടൊരാളുണ്ട്, അതാണ് പറയണത്, കരാളം ക്ഷ്വേളം, അതിഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള, അതിൻ്റെ ഒരു അംശം വീണാൽ പോലും ലോകം മുഴുവനും നശിച്ചു പോകാൻ തക്കവണ്ണം വീര്യമുള്ളതായിട്ടുള്ള ക്ഷ്വേളം, ക്ഷ്വേളം വിഷം, വിഷം കബളിതവത, ആ വിഷം ഭക്ഷിച്ചിട്ടുള്ളവനായ ശംഭോഹ, ശംഭുവിനാകട്ടെ, ശംഭുവാണല്ലോ പാലാഴി മഥന സമയത്ത് ആദ്യം വന്നതായിട്ടുള്ള കാളകൂടം എന്ന പേരുള്ള അതിവീര്യമേറിയ കഠിനമായിട്ടുള്ള വിഷത്തെ പാനം ചെയ്തത്. എന്നിട്ടും ശിവനെന്ത് സംഭവിച്ചിട്ടില്ല? കാലകലന അസ്ഥി, ആയുഷ്കാല അവധി, അതായത് ഇത്ര കാലേ ജീവിക്കുള്ളൂ പരമശിവൻ എന്നുള്ള ഒരവധി ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. സ്വയംഭൂവാണ് ഇവിടെ എന്നും ജീവിച്ചിരിക്കുന്നുമുണ്ട് എന്ന് മാത്രമേ ശ്രീ പരമേശ്വരനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൂ. ന അസ്ഥി, ഭവിക്കുന്നേയില്ല. അതിന് കാരണം എന്താണ്? അങ്ങനെ ആദ്യവും പറഞ്ഞു, ബ്രഹ്മാവ് അതുപോലെ തന്നെ ഇന്ദ്രൻ, അന്തകൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ മരിച്ചു പോകുന്നുണ്ട്, കുബേരനൊക്കെ മരിച്ചു പോകുന്നുണ്ട്, എന്തുകൊണ്ട് ശിവൻ മാത്രം ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമാണ്, അതാണ് പറഞ്ഞത്, ദൃഷ്ടാന്ത സഹിതമാണ് ഇവിടെ ഉദാഹരിക്കുന്നതെന്ന്. എന്താണ് അതിന് കാരണം പറയണത്? തന്മൂലം തവ താടങ്കമഹിമ. അതിന് കാരണമെന്ന് പറയണത് ദേവി അങ്ങയുടെ താടങ്കങ്ങളുടെ, താടങ്കം എന്ന് പറഞ്ഞാൽ കർണാഭരണങ്ങൾ, കമ്മലുകൾ, കുണ്ഡലങ്ങൾ, ആ കുണ്ഡലങ്ങളുടെ മഹിമ തന്നെയാണ് ശ്രീപരമേശ്വരൻ ഈ ഇഹലോകവാസം, അതായത് മരണത്തിന് അടിപ്പെടാതിരിക്കുന്നതിന് കാരണം എന്ന് പറയണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ താടങ്കങ്ങൾക്ക് അതിന് കഴിവുണ്ടാവുന്നത്? താടങ്കം, കർണാഭരണങ്ങൾ, കമ്മലുകൾ എന്നൊക്കെ പറയണത് സ്ത്രീകൾ സാധാരണ സുമംഗലികളായിട്ടിരിക്കുമ്പോൾ, നെടുമംഗല്യമുള്ള സ്ത്രീകൾ ധരിക്കുന്നതാണ് കമ്മൽ, അതുപോലെ തന്നെ മാലകൾ, ആഭരണങ്ങളെല്ലാം, അതുപോലെ തന്നെ നിറങ്ങളുള്ള സാരി വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് അവരെപ്പോഴും സുമംഗലികളായിരിക്കുമ്പോൾ മാത്രമാണെന്നും, അവർ വിധവകളായിത്തീരുമ്പോൾ ഇവയെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ള ഒരു വിധി, അത് പണ്ടുകാലത്ത് ഇവിടെ, പണ്ടുകാലം മുതലേ ഇവിടെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ദേവിയുടെ കാന്തൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ദേവിക്ക് ഇതൊക്കെ ആഭരണങ്ങളൊക്കെ ഇടാൻ സാധിക്കുള്ളൂ. കമ്മലുകളായാലും മാലയായാലും വസ്ത്രങ്ങളായാലും സുന്ദരങ്ങളായിട്ടുള്ളത് എന്തും ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഭഗവാൻ ഇവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉണ്ടാവുന്നതിന് ഏറ്റവും വലിയ കാരണമായിട്ടിരിക്കുന്നത് ദേവിയുടെ താടങ്കങ്ങളാണെന്ന് പറയുമ്പോൾ, ദേവിക്ക് ഒരിക്കലും വൈധവ്യം സംഭവിക്കില്ല. അങ്ങനെ ഉള്ളതുകൊണ്ട് ദേവൻ ഇവിടെ വളരെ സുന്ദരമായിട്ട് ക്രീഡിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ദേവിയുടെ കമ്മലുകളായിട്ട്, താടങ്കങ്ങളായിട്ട് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല എന്ന് ദേവിയുടെ 1000 പേരുകളിലൊന്നായിട്ട് പറയുന്നുണ്ട്. താടങ്കയുഗളീഭൂതം, താടങ്കങ്ങൾ, രണ്ട് താടങ്കങ്ങളായി തീർന്ന, വേറൊന്നിനും താടങ്കങ്ങളായിട്ട് അല്ലെങ്കിൽ കമ്മലുകളായിട്ട് ഭവിക്കുന്നില്ല, ദേവിയുടെ കമ്മലുകളായി തീർന്നിരിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ട്. ഏതൊക്കെയാണത്? തപനനും ഉടുപമണ്ഡലനും. തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഉടുപമണ്ഡല എന്ന് പറഞ്ഞാൽ ഉടുപങ്ങൾ ആർക്ക് ചുറ്റുമാണോ നിൽക്കുന്നത്? അദ്ദേഹം, അതായത് ചന്ദ്രൻ. ചന്ദ്രനെയും സൂര്യനെയും കൊണ്ടാണ് ദേവി താടങ്കങ്ങൾ അണിഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് കാലമുണ്ടോ? അതെന്ന് അവസാനിക്കുമോ? ഇല്ല, അതിന് കാലക്രമമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദേവിയുടെ താടങ്കങ്ങളായി വർത്തിക്കുന്ന സൂര്യചന്ദ്രന്മാർക്കും കർണാഭരണത്വം അവർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് കാലഗണനയില്ല. കാലം എന്നത് ദേവിയുടെ ഇച്ഛയ്ക്ക് അധീനമായിട്ടാണ് വർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ദേവിക്ക് ഒരിക്കലും ഈ കർണാഭരണങ്ങളെ ഊരി വയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവൻ ഇവിടെ ക്രീഡിച്ച് രസിച്ച്, പരമശിവൻ ഇവിടെ ഉല്ലസിച്ച് ജീവിച്ചിരിക്കുന്നു എന്നും ആണ്
എന്നുമാണ് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണമായിട്ട് വർണ്ണിക്കാറുള്ള ലോകത്തിൻ്റെ തന്നെ നെടുനായകന്മാരായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോണത് എന്ന് വർണ്ണിക്കുമ്പോൾ, ഇവിടെ ദേവിയുടെ മാഹാത്മ്യം കൊണ്ടാണ് ലോകം ഇങ്ങനെ യാതൊരു കുറ്റവും കുറവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങളൊന്നുകൂടി നോക്കാം. ജപോജൽപ്പശില്പം സകലമപി മുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധി പ്രണാമസംവേശസുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവഭവതു യന്മേ വിലസിതം സുധാമപ്യാസ്വാദ്യ പ്രതിഭയജരാ മൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധിശതമഖാദ്യ ദിവിഷദ കരാളം യത്ക്ഷേളം കബളിതവതഃ കാലകലനാ നശംഭോഃ തന്മൂലം തവ ജനനി താടങ്കമഹിമ. അപ്പോൾ ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് തന്നെ, ലോകം മുന്നോട്ട് പോകുന്നതിന് തന്നെ ദേവിയാണ് കാരണം എന്ന് ഓരോ ശ്ലോകങ്ങളിലായിട്ടും ആചാര്യസ്വാമികൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ദേവിയുടെ മുമ്പിൽ നമുക്ക് ഏവർക്കും നമ്ര ചിരസ്കരമാകാം. എല്ലാവർക്കും നന്ദി.